ZS എന്ന് പറഞ്ഞൊരു മോഡലാണ്. എം ജി ZS ഏറ്റവും ടോപ്പ് മോഡൽ ഇലക്ട്രിക്കൽ വെഹിക്കിളാണിത്. എം ജിക്ക് പല വേരിയൻസ് ഉണ്ട്. അതായത് ആസ്റ്റർ എന്ന് പറഞ്ഞ മോഡലുണ്ട്, എം ജി ഹെക്ടർ ഉണ്ട്, അതേപോലെ തന്നെ ZS ഉണ്ട്, അതേപോലെ തന്നെ കോമറ്റ് എന്ന് പറഞ്ഞ ചെറിയൊരു ഇലക്ട്രിക്കൽ വെഹിക്കിളുണ്ട്. നിലവിൽ വരുന്ന വെഹിക്കിൾസ് ഇതാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരുപാട് ഫീച്ചേഴ്സിൽ ഉൾപ്പെട്ടൊരു വണ്ടിയാണ്. ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഫ്രണ്ടിലാണ് അതിന്റെ ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. ഇവിടെ ചാർജിങ് പോയിന്റ് നമുക്ക് ഇവിടെയാണ്. ഫ്രണ്ടിലാണ് ഒന്നാണ് ചാർജിങ് പോയിന്റ്. ഫ്രണ്ടിലാണ് നമ്മുടെ ചാർജിങ് പോയിന്റ് വെച്ചാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ നോർമൽ വീട്ടിൽ കുത്താനോ ത്രീ പ്ലഗിനകത്ത് കുത്തി ചാർജ് ചെയ്യാം. പക്ഷെ അത് അത്രയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം അത് ഒരുപാട് സമയം എടുക്കും. നമുക്ക് നോർമൽ ഫാസ്റ്റ് സ്പീഡ് ചാർജ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ എവിടെയെങ്കിലും സ്പീഡ് ചാർജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാക്സിമം സ്പീഡ് തന്നെ ചെയ്യാൻ പറ്റും. എത്ര നേരം വേണ്ടിവരും? ഏകദേശം ഒരു 2 hours ഒക്കെ മതിയായിരിക്കും ചാർജ് ആവാനായിട്ട്. 2 hours കൊണ്ട് ഫുൾ ചാർജ് ആവും? ഫുൾ ചാർജ് ആവത്തില്ല, ഏകദേശം ഒരു 80% ചാർജ് ആവും. ട്രാഫിക്കിൽ നമുക്ക് കൂടുതൽ മൈലേജ് കിട്ടും. സാധാരണ പെട്രോൾ വേരിയന്റിൽ ട്രാഫിക്കിൽ നമുക്ക് ഒട്ടും മൈലേജ് കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ വെഹിക്കിൾസിനകത്ത് നമുക്ക് കൂടുതൽ ട്രാഫിക്കിലും അതേപോലെ തന്നെ ഇറക്കിറങ്ങുമ്പോഴും നമ്മൾ ബ്രേക്ക് ഔട്ടുമ്പോഴൊക്കെയാണ് റീജനറേഷൻ കിട്ടും. കുറച്ച് പവർ നമുക്ക് ഇതിനകത്ത് ഗെയിൻ ചെയ്യാൻ പറ്റും. ഒരുപാടൊന്നും കിട്ടത്തില്ല, പക്ഷെ എന്നാലും ഒരു നല്ല രീതിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് എം ജിയുടെ ZS ഏറ്റവും ടോപ്പ് മോഡലാണ്. പ്രസന്റ് ഹെഡ് ലാമ്പ്, അതിൽ 2 seats ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇൻഫോർടൈം സിസ്റ്റം ഫുള്ള് ഡിജിറ്റലായി വരുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റീരിയോയും കാര്യങ്ങളെല്ലാം വരുന്നതും അതേപോലെ തന്നെ AC അതിൻ്റെ കൺട്രോളിങ് സ്വിച്ചസ് എല്ലാം വരുന്നതും നമുക്ക് സ്ക്രീനിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. അത് 2 models വരുന്നുണ്ട്. നമുക്ക് നിലവിൽ ഡ്രൈവിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടുമൂന്ന് മോഡുണ്ട്. ഇതിനകത്ത് നോർമൽ മോഡാണ് കിടക്കണത്. പക്ഷേ ഇത് നോർമൽ മോഡാണ്, അതായത് എപ്പോഴും കൂടുതൽ മൈലേജ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. അതേപോലെ തന്നെ എക്കോ മോഡ്, കുറച്ചും കൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് പവർ എടുക്കാൻ പറ്റാത്ത രീതിയിൽ, എന്നാൽ അത്യാവശ്യം മൈലേജ് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എക്കോ മോഡൽ. പിന്നെ നിലവിൽ വരുമ്പോഴത്തേനും സ്പോർട്സ് മോഡ്, വണ്ടിയുടെ ഏറ്റവും പെർഫോമൻസ് എടുക്കാൻ പറ്റുന്ന, അതായത് സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ട് ഓടിക്കുന്നവർക്ക് സ്പോർട്സിലേക്ക് ഓടിക്കാം. പക്ഷേ അതനുസരിച്ച് വണ്ടിയുടെ റേഞ്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമായി, കാരണം നമുക്കറിയാവുന്ന കാര്യം, നമ്മൾ പെട്രോൾ എഞ്ചിൻ വണ്ടി സ്പോർട്സ് മോഡലിട്ട് ഓടിക്കുവാണെങ്കിൽ എന്തോരും മൈലേജ് കുറയുമോ അതേപോലെ തന്നെ ഇതിനകത്തും ബാധകമാണ്. കാരണം അന്നേരം അതിനനുസരിച്ചുള്ള പവർ എടുക്കാൻ പറ്റും. ഇതാണ് നിലവിൽ ഇതിനകത്ത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം, ഇതിനകത്ത് നമുക്ക് AC കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി, എത്ര റേഞ്ച് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തതാണ്. പനോറമിക് സൺറൂഫ് ആണ് വരുന്നത്. നിലവിൽ പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് അലാറം വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും പുറത്ത് പാസഞ്ചർ സീറ്റും നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിരിക്കുന്ന ഈ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും ഇലക്ട്രിക്കലി ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ മെയിനായിട്ട് ഈ വണ്ടിയിൽ പുറകിലെ സീറ്റും കാര്യങ്ങളിലും ഇച്ചിരി കൂടെ കംഫോർട്ടാണ് വരുന്നത്. ബാക്കിലെ സ്പേസും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് വരുന്നുണ്ട്. രണ്ടു പേർക്ക് ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് നിലവിൽ ഇത് ഇതാക്കുവാണെങ്കിൽ കംഫോർട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ അത്യാവശ്യം ഒരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ പുറകിൽ താഴത്താണെങ്കിൽ 2 AC variant വരുന്നുണ്ട്. ഒരു സി പോർട്ട് ചാർജറും ഒരു നോർമൽ ചാർജിങ്ങും വരുന്നുണ്ട്. പിന്നെ മേജറായിട്ട് പറയേണ്ടത് തന്നെ ബാറ്ററി നമുക്ക് വരുന്ന പ്ലാറ്റ്ഫോമിലേ വരുന്നത്. പ്ലാറ്റ്ഫോം ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടായാലും നമുക്ക് സേഫാണ്, അണ്ടറിലാണ് വരുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത്. എല്ലാവരും കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ എംബ്ലത്തിൽ തന്നെ നമ്മൾ ബൂട്ട് തുറക്കാനുണ്ടായത്. അതൊരു പ്ലസ് പോയിന്റ് ആണ്, കാരണം ചുവടെ ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. ഇത് ഇതിൻ്റെ ചാർജറാണ്. ഇത് ചാർജർ നമുക്ക് വീട്ടിൽ ഫിക്സ് ചെയ്യാവുന്ന ഒരു ചാർജറാണ്. അതായത് 3 plug ചാർജ് വേണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ 3 phase കണക്ഷൻ വേണം. അതിനകത്ത് നമുക്ക് നമ്മൾ വീട്ടിൽ വന്ന് അസംബിൾ ചെയ്ത് തരും. അതെല്ലാം പക്ക കമ്പനി വക ചിലവ് ഫ്രീ ആയിരിക്കും. ഇത് നിറവിൽ ഒരു ചെറിയ ചാർജറാണ് വരുന്നത്. ഇവൻ നമുക്ക് എവിടെയെങ്കിലും റൈഡ് പോവുകയാണെങ്കിൽ, ഇവൻ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എവിടെ നമ്മളൊരു ടൂർ പോവാം, ഇതുമായിട്ട് എപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് അവിടെ ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു 3 plug ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുത്തി ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പിനെയും കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇതിൻ്റെ താഴത്താണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് 360° ക്യാമറ വരുന്നുണ്ട്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് 360° ക്യാമറ. അതേപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് വണ്ടി സൈഡിൽ കൂടെ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുവാണെങ്കിലെല്ലാം കൃത്യമായിട്ട് സെൻസിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. പ്രൈസ് റേഞ്ച് ഇപ്പം 30.5 lakh രൂപയാണ് വരുന്നത്. ഇപ്പോൾ കുറച്ച് ഓഫറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓഫർ കണ്ടീഷൻ സപ്ലൈ ആണ്. ഒരു 30.5 lakh രൂപയാണ് ഇപ്പം നിലവിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത്.
ആ പ്രൈസ് നമുക്ക് കസ്റ്റമർ ഡീലറുമായിട്ട് നമ്മളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന് സർവീസ് നമുക്ക് നിലവിൽ ഇപ്പം നോർമലി ഈ ഇലക്ട്രിക്കൽ വേരിയൻസിൻ്റെ സർവീസിന് എല്ലാവരും വിചാരിക്കും ഭയങ്കര പൈസയൊക്കെ ആവുന്നു. നിലവിൽ അത്രയും പൈസ ഒന്നും ആവത്തൊന്നുമില്ല. നിലവിൽ ഒരു 1000 rupees അല്ലെങ്കിൽ 1500 നിൽക്കും. കാരണം പിന്നെ എന്തെങ്കിലും പാർട്സോ കാര്യങ്ങളോ മാറാണ്, ഈവൻ ബ്രേക്ക് പാഡോ വൈപ്പറോ കാര്യങ്ങളൊക്കെ മാറാനുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ അഡീഷണൽ കോസ്റ്റ് വരുന്നത്. നിലവിൽ സർവീസിങ് കാര്യങ്ങളെല്ലാം വലിയ സർവീസ് കോസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം പെട്രോൾ വണ്ടി ചെയ്യണ പോലെ അല്ലെങ്കിൽ ഡീസൽ വണ്ടി ചെയ്യണ പോലെ അത്രയും സർവീസ് കോസ്റ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ന്യൂ ജെൻ ജനറേഷൻ കൂടുതലും MG ZS അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലേക്കും കുറച്ച് പോകുന്നത്. സ്പീഡ് റേഞ്ച് വരുന്നത് നമുക്ക് ഇപ്പോൾ ഒരു 120 വരെ മാക്സിമം നമുക്ക് ചെയ്യാം, പക്ഷേ അത് അത്ര അലൗഡല്ല. നമുക്ക് 80 km സ്പീഡിങ് വാർണിംഗ് ഉണ്ടാവുക. പിന്നെ ഇതിനകത്ത് നമുക്ക് കോർ ഡ്രൈവർ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു സീറ്റും കോർ ഡ്രൈവർ സീറ്റും അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് കീ പോക്കറ്റിൽ ഉണ്ടായാൽ മതി, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഡോർ തുറക്കാൻ പറ്റും. ഇപ്പം ലോങ് ഡ്രൈവ് സ്ഥിരമായിട്ട് ഒരു 300 km ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം 300 km അല്ലെങ്കിൽ 250 km ഓടിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും MG ZS. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു സോളാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് 0 cost നമുക്ക് ഈ വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിന് ചാർജ് ചെയ്യാനും വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഒരു 400 rupees ചെയ്യുവാണെങ്കിൽ നമുക്ക് നോർമലി ചാർജ് ആകും. പിന്നെ വീട്ടിൽ 3 phase ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി കുത്തിയിട്ട് ഇനി രാവിലെ ആകുമ്പോൾ ഫുൾ ചാർജ് ആയിക്കോളും. ഫുൾ ചാർജ് ആയാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആയിക്കോളും. പിന്നെ കാണാനും ഒരു ലുക്ക് വൈസ് കൊണ്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് വണ്ടി കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയാണ്. ഭയങ്കര എലഗൻറ്റ് ലുക്കായിരിക്കും. കാരണം ഫുൾ ബ്ലാക്കിൽ MG എംബ്ലം മാത്രം ഒരു സ്റ്റീലായിട്ട് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അത്യാവശ്യം 360° ക്യാമറ ഭയങ്കര അഡ്വാൻറ്റേജാണ്. ചെറിയ നാരോ പാസേജ് ആയിട്ടുള്ള വഴി കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ചെറിയൊരു നമ്മുടെ സൈഡിൽ കൂടെ വണ്ടി കയറി പോയാൽ പോലും നമുക്ക് അപ്പോൾ തന്നെ ഇൻഡിക്കേഷൻ തരുന്ന ഒരു മോഡലിലുള്ള സിസ്റ്റമാണ് വന്നാണ്. അപ്പോൾ അത് വലിയ അഡ്വാൻറ്റേജ് തന്നെ. അതിന് സ്പീക്കറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം 6 speakers 2 tiers വരുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള സ്പീക്കർ തന്നെയാണ്. ഇതിൻ്റെ ഇരിക്കാൻ ഏറ്റവും സൂപ്പർ ഇതിൻ്റെ സീറ്റിംഗ് ആണ്. ഇതിൻ്റെ ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ലെതർ സീറ്റിൽ തന്നെ ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് വണ്ടി കാണാനൊക്കെ ആയിട്ട്. Thank you.